വിലയാണ് ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുതിരക്കച്ചവടം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ തവണയാണ് നമ്മൾ അറ്റംപ്റ്റ് നടത്തുന്നത്. അടുത്ത് പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതൊക്കെ കച്ചവടം കൊള്ളായിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ ക്യാമറയും കൊണ്ട് നിൽക്കുന്നത് കാരണം കച്ചവടം നടക്കാത്തതാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് വിട്ട് നിന്നിട്ട് ആ കുതിര കച്ചവടം ആവുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ മറ്റൊരു ദൃശ്യമാണ്, നമ്മുടെ നാട്ടിലെ തെരുവ് പട്ടിക്ക് പകരം ഇവിടെ തെരുവ് പന്നിയാണ്. കണ്ടമാനം പന്നികളുണ്ട്. അതുപോലെ തന്നെ ഈ പശുക്കളും മുരികളൊക്കെ റോട്ടിൽ കൂടെ നടക്കുന്നതിനെയൊക്കെ ഈ പേരിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇവിടുന്ന് താൽക്കാലികമായിട്ട് പിടിച്ചു കൊണ്ടുപോയി മാറ്റി പറപ്പിച്ചിട്ട് പേര് കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിടുകയാണ്. അപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. കച്ചവടം നടക്കുമെന്ന് നോക്കാം. നമുക്ക് നോക്കി നോക്കിയിട്ട് കച്ചവടം നടന്നാൽ എന്ത് വിലയ്ക്ക് നടന്നു എന്നുള്ളത് കാണിച്ചു തരാം. അവിടെ പല്ലെണ്ണി നോക്കിയിട്ട് പ്രായം മനസ്സിലാക്കാം. ഒന്ന് പോയിട്ട് നോക്കി നമ്മുടെ നബിൽ ഭായിനെ അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. ഇവർ നമ്മൾ മഹാരാഷ്ട്ര സൈഡിലൊക്കെ ഉള്ള, അതായത് ബോംബെ അവിടെയുള്ള കമ്പനികളുടെയൊക്കെ ആളുകളുമായിട്ടൊക്കെ ഹിന്ദി സംസാരിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാത്ത ഹിന്ദിയിൽ നമുക്ക് ഇതിനെന്ത് പറയുന്ന അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ളവർ പ്യുവർ ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഗ്രാമവാസികളാണ്, അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്കും മനസ്സിലാവില്ല, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്കും മനസ്സിലാവില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് നബിൽ ഭായിയൊക്കെ സൗദിയിലൊക്കെ കൂടുതൽ ഹിന്ദി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു പരിധിവരെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം അവിടെ എന്ത് വിലക്ക് കച്ചവടം നടക്കുന്നത്. സാധാരണ നമ്മൾ മറ്റ് ചന്തകളിലൊക്കെ ഇത് റെക്കോർഡ് ചെയ്യാറുള്ളത് 1 ലക്ക്, 100,000 രൂപയാണ് വില വയ്ക്കുന്നത്. അടുത്ത ആൾ കയറിയിരുന്നു, ഓടിച്ചു നോക്കാൻ പോയി. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട്, പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയിട്ടാണ് ഒരു കുതിരേനെ അവർ പർച്ചേസ് ചെയ്യുന്നത്. വെറുതെ പോയിട്ട് ഒരു കുതിരേൻ്റെ വില ചോദിച്ച് അവർ പറഞ്ഞ തർക്കിച്ച് വാങ്ങിക്കല്ല. അതിൻ്റെ പ്രായം പല്ല് നോക്കി ഉറപ്പ് വരുത്തുന്നുണ്ട്. ആരോഗ്യം, അതിൻ്റെ റൈഡിങ്ങിന് കൊണ്ടുപോകുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മളിത് റെക്കോർഡ് ചെയ്യാറ് ഹിഡൻ ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. കാരണം മൊബൈലായിട്ടോ അല്ലെങ്കിൽ ക്യാമറ ആയിട്ടോ നമ്മൾ ഇത്തരം സീനുകൾ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ ഫെയിലിയർ ആയിരിക്കും. കാരണം അത് നടക്കില്ല. ക്യാമറ കണ്ടാൽ പലരും അതിൻ്റെ മുമ്പിൽ വരാനോ അല്ലെങ്കിൽ കച്ചവടത്തിന് വില പറയാനോ ഒന്നും തയ്യാറാവില്ല. ഈ കാണുന്ന കുതിരയുടെ വിലയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈവായിട്ടൊരു ആക്സിഡൻറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെ. മൂപ്പർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചാടി ഇറങ്ങി. ഒരു കച്ചവടം നടക്കുമ്പോഴത്തേക്ക് കണ്ടമാനം ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടുകയാണ്. അതുകൊണ്ടായിരിക്കും കച്ചവടം പാളി പോകുന്നത് തോന്നുന്നു. പിന്നെ സ്റ്റാർട്ടിങ് ടൈമാണ്, വിറ്റ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം ഇതിനെ ഇതിനെ വാങ്ങിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒന്നും ഇല്ല. അതായത് വാങ്ങിയ അടങ്ങുള്ളൂ എന്നുള്ള വാശി വാങ്ങിക്കുന്നവർക്കും ഇല്ല, കൊടുത്ത അടങ്ങുള്ളൂ എന്നുള്ള വാശി കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് മാത്രമേ കച്ചവടം നടക്കുള്ളൂ. ഇത് ഇവിടുന്ന് കച്ചവടമായി കഴിഞ്ഞാലും 6-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇവിടുന്ന് ഈ കുതിരകളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് ഇന്ന് പർച്ചേസ് ചെയ്താലും 6-ാം തീയതി കഴിയാതെ ഇവിടുന്ന് ഈ കുതിരകളെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ക്ഷേത്രത്തിൽ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുതിരകളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുക. അതുവരെ ഇവിടെ കുതിരകൾ വന്നുകൊണ്ടേയിരിക്കും. അതിന് ശേഷം, ഈ ഉത്സവം കഴിഞ്ഞതിന് ശേഷമാണ് കുതിരകളെ, കച്ചവടമായ കുതിരകളെ പോലും ഇവിടുന്ന് കൊണ്ടുപോകുന്നതെന്നാണ് ചില ആളുകൾ പറഞ്ഞത്. അവർ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ കച്ചവടം നടക്കുകയാണ്. ഈ നടക്കുന്ന സ്പോട്ടിലാണ് കച്ചവടം നടക്കുന്നത്. ഒരു 10-20 ആളുകൾ അവിടെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്.
നമുക്ക് നബിൽ ഭായി നമ്മൾ അവിടെ വിട്ടിട്ടുണ്ട്, എന്താണ് അവിടെ നടന്നതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി പറഞ്ഞു തരാനായിട്ട്. അദ്ദേഹം കുതിരനെ താഴെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടു. നമുക്ക് കുതിരയുടെ അടുത്തൊന്ന് പോയി നോക്കാം എന്താണ് കുതിരയുടെ കണ്ടീഷൻ എന്ന്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാവൂ. ചില കുതിരകൾ നമ്മളെ ചവിട്ടും കടിക്കുകയൊക്കെ ചെയ്യും, ചില കുതിരകൾ വളരെ ഡീസൻ്റ് ആയിരിക്കും. നല്ല സ്റ്റഡ് ഫാമിൽ നല്ല ട്രെയിനിങ് കൊടുത്ത കുതിരകളൊക്കെ ഡീസൻ്റ് ആയിട്ട് നിൽക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ. എന്നാൽ ചില ഫാമുകളിൽ കുതിരകൾ ഭയങ്കര കച്ചറ സ്വഭാവം അലമ്പ് കാട്ടിക്കൊണ്ടുള്ള കുതിരകളും ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നടക്കണം, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ചവിട്ട് കിട്ടാനും മുമ്പിൽ നിന്ന് ചവിട്ടാനും ഒക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല കുതിരയാണ്, മാർവാരിയാണ്. കാരണം അതിൻ്റെ അവർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ചെവി നല്ലപോലെ അടുത്ത് ഉരുമ്മിയാണ് നിൽക്കുന്നത്, തമ്മിൽ തമ്മിൽ കയറിയാണ് നിൽക്കുന്നത്. മെയിലാണ്, നല്ല ഒരു ആൺകുതിരയാണ്. 100,000 രൂപയാണ് ഇതിന് വില ചോദിച്ചത്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് കച്ചവടം നടക്കുന്നത് നമുക്ക് പോയി നോക്കാം. അപ്പോൾ അത് കച്ചവടം എത്രയ്ക്കാണ് നടന്നതെന്ന് നോക്കിയിട്ട് നമുക്കിതിൻ്റെ പ്രായം മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഇവിടെ ധാരാളം വിദേശികൾ വരുന്നുണ്ട് കേട്ടോ. വിദേശികൾക്ക് പലതരത്തിലുള്ള ക്രൈസുകളാണല്ലോ. അപ്പോൾ ഇത് ഏതോ വിദേശ രാജ്യത്തു നിന്ന് വന്ന ഒരു ആളാണ്. ഒട്ടാപ്പുറത്ത് കയറിയിട്ട് ആസ്വദിക്കുകയാണ് ഇന്ത്യൻ സൗന്ദര്യം, ഇന്ത്യൻ മണലാരണ്യത്തിൻ്റെ. മണലെന്നൊന്നും പറയാനില്ല, ഇവിടെ മണൽ കുറവാണ്. ഒരു പൂഴി പോലെയുള്ള സാധനം, മണലെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, പൂഴിയാണ്. അപ്പോൾ അത് ആണ് ഇവിടുത്തെ മണലെന്ന് ഇവർ പറയുന്നത്. ഇപ്പോൾ നല്ല ഡെസേർട്ട് ഉണ്ടായിരിക്കാം. ഈ പുഷ്കറിൽ നല്ല ഡെസേർട്ടല്ല, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഡെസേർട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ അതും നടന്നില്ല. എത്ര ലാസ്റ്റ് പറഞ്ഞ്? 90,000 രൂപ. എത്ര പ്രായമുണ്ടെന്ന പോലെ? നല്ല കുതിരയാണ്, 4 വയസ്സ്. ആ കച്ചവടം നടന്നില്ല, 90,000 രൂപയാണ് ലാസ്റ്റ് പറഞ്ഞത്. 4 വയസ്സുള്ള കുതിര, പക്ഷെ അത് നല്ല മാർവാരിയാണ്, ചെവി ക്രോസ് ആയി നിൽക്കുന്നു.